ആ ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസിന് നമുക്ക് പല ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഇപ്പൊ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ 6 കുട്ടികൾ വെച്ചിട്ടുള്ള 5 ഗ്രൂപ്പുകളായി തിരിച്ച് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബ്രേക്ക്ഔട്ട് റൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര ബ്രേക്ക്ഔട്ട് റൂംസ് വേണമെന്ന് ചോദിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ 3 പാർട്ടിസിപ്പൻസ് ഉള്ളു. ഒന്ന് ഹോസ്റ്റ് ഞാനാണ്, പിന്നെ 2 പാർട്ടിസിപ്പൻസ് ഉള്ളു. അതുകൊണ്ട് ഞാൻ 2 റൂംസ് പറഞ്ഞു, അല്ലെങ്കിൽ 1 റൂം എന്ന് പറയാം, കാരണം രണ്ടുപേരല്ലേ ആകുള്ളൂ. അപ്പൊ അസൈൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഏത് കുട്ടികളൊക്കെ ഏത് ഗ്രൂപ്പിലാണെന്ന് നമുക്ക് മാനുവലി അസൈൻ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് തന്നെ റൂം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ റൂം 1ൽ ഇപ്പൊ ഇവർ രണ്ടുപേരാണ്, സെബി സെബാസ്റ്റ്യൻ സുനിൽ സലാം ആണുള്ളത്. അപ്പൊ ഒരു റൂമിലുള്ള ഇപ്പൊ കുറെ റൂംസ് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പൊ രണ്ടുപേരുള്ളതുകൊണ്ടാണ് ഒരു റൂം ആയത്. ഇപ്പൊ കുറെ റൂംസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു റൂമിൽ നടക്കുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ചാറ്റോ അല്ലെങ്കിൽ സംസാരമോ ഒന്നും അപ്പുറത്ത് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പിന്നെ സൂം മീറ്റിംഗിൽ എല്ലാവർക്കും കേൾക്കാമല്ലോ ഒരാൾ സംസാരിച്ചാൽ. പക്ഷെ ഇവിടെ ഒരു പിന്നെ ഗ്രൂപ്പിന് സംസാരിക്കുന്നത് വേറൊരു ഗ്രൂപ്പുകാർക്ക് പിന്നെ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഇവിടെ ഓപ്പൺ ഓൾ റൂംസ് കൊടുക്കാന്ന് വിചാരിക്കാം. ജോയിൻ ചെയ്തോ? അപ്പൊ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നോ? വന്നോ? ആ, ഒരാള് ജോയിൻ ചെയ്തു, ഒരാൾ ജോയിൻ ചെയ്തു. സെബി മാം ജോയിൻ ചെയ്തില്ല. ആ, രണ്ടുപേരും റൂമിൽ ജോയിൻ ചെയ്തു. നമുക്ക് ഇവിടെ കാണാം ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എനിക്ക് ആ റൂമിൽ എൻ്റർ ചെയ്യാം. എനിക്ക് ഇവിടെ എനിക്ക് എല്ലാ റൂമിലും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ജോയിൻ എന്ന് കാണിക്കും. അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം, അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. അതുപോലെ ഇവിടെ എനിക്ക് എല്ലാവർക്കും മെസ്സേജ് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പൊ ഞാൻ അവരുടെ ഗ്രൂപ്പിൽ, ഇപ്പൊ അവർ സംസാരിക്കുന്നത് ഇവിടെ കേൾക്കില്ല. ഇപ്പൊ അവരുടെ ഗ്രൂപ്പില് അല്ലെ റൂമിൽ പോയി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട്. ഹോസ്റ്റിന് ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും പോവാം, അവരുടെ വർത്തമാനമൊക്കെ കേൾക്കാം. ഏത് ഇപ്പൊ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിച്ചിട്ടുണ്ടെങ്കിൽ 5 ഗ്രൂപ്പിലും നമുക്ക് എൻറർ ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഇവരെ രണ്ടുപേരും ഗ്രൂപ്പിൽ ഞാൻ എൻറർ ചെയ്തു. ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് റൂം ക്ലോസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ ക്ലോസ് ഓൾ റൂംസ് ഹോസ്റ്റിന് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ക്ലോസ് ഓൾ റൂംസ് കൊടുക്കുമ്പോൾ 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് അവർക്ക് ടൈം ഉണ്ടാവും. ആ 1 മിനിറ്റിനുള്ളിൽ ആ ബ്രേക്ക് ഔട്ട് റൂംസ് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ ലീവ് ബ്രേക്ക് ഔട്ട് റൂം എനിക്ക് ലീവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ മെയിൻ സെഷനിലേക്ക് റിട്ടേൺ ആവും. ഇപ്പൊ എല്ലാവരും ഇതുപോലെ 60 സെക്കൻഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 1 മിനിറ്റ് കഴിഞ്ഞാൽ, അവരെല്ലാം ഇതാ മെയിൻ സെഷനിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ഗ്രൂപ്പിലുള്ളത് വേറൊരു ഗ്രൂപ്പ് അറിയില്ല. എന്താ സെബി മാം? മറ്റേ കുട്ടി ഇല്ല, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കുട്ടി എന്തെങ്കിലും പറയൂ. ഹലോ. ആ, കുട്ടി അവിടെ ഉണ്ട്, കുട്ടി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. ബ്രേക്ക് ഔട്ട് റൂം എങ്ങനെയാന്ന്, ഇവിടെ തന്നെ ഈ താഴെ മെയിൻ ഓപ്ഷൻസ് തന്നെ ബ്രേക്ക് ഔട്ട് റൂംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ബ്രേക്ക് ഔട്ട് റൂംസ്. കുറെ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഉള്ള സമയത്ത് തന്നെ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്രേക്ക് ഔട്ട് റൂംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, താങ്ക് യു.